നമ്മളിപ്പോൾ പോകുന്നത് ക്ലിയ എയർപോർട്ടിലേക്കാണ്, അതായത് കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത് കാണേണ്ട തന്നെ ഒരു എയർപോർട്ടാണ്. ഇതാ നമുക്ക് ഇവിടെ വാഹനമൊക്കെ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക സൗകര്യമൊക്കെ ഉണ്ട്. വാഹനം പാർക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ടെർമിനൽ കാണാം. ഒരുപാട് ഫ്ലൈറ്റുകൾക്കുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് ഫ്ലൈറ്റുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ലിഫ്റ്റ് കടന്ന് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു എയർപോർട്ടിനകത്തേക്ക് വന്ന ഒരു ഫീല് നമുക്ക് തോന്നത്തില്ല. അതിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ, ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് കൊച്ചി എയർപോർട്ടിനെ സംബന്ധിച്ച് അവിടെ തീരെ കുറവാണ് കടകളൊക്കെ. ആ വാതിക്കൽ ഒരു കഫ്റ്റീരിയയും ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഏരിയ ഒക്കെ ഉള്ളെങ്കിലും ഇത് ചെക്ക് ഇൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പുള്ള പോർഷനാണ്. ഇവിടെ ആർക്കു വേണമെങ്കിലും കയറി വരാം. ഇത് എയർപോർട്ടിലേക്ക് വേണ്ട മുഴുവൻ സാധനം ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഷോപ്പ് ചെയ്ത് പോവാം അല്ലേ. കൊറിയ നമ്പർ വൺ ജ്യൂസ് ബ്രാൻഡ് എന്നും പറഞ്ഞൊരു ജ്യൂസ് ഷോപ്പ്. കസേരകളൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, അങ്ങോട്ട് പോകണ്ട. കമ്മൽ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കടകളും ഉണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങളും ഉണ്ട്. എന്ത് സാധനം വേണേലും വാങ്ങിക്കാം. സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ, എന്ത് വെറൈറ്റി ആയിട്ടുള്ള കടകളാണ്. ഫുൾ കളേഴ്സ്, ലൈറ്റ്, എല്ലാം കൊണ്ടും അട്രാക്റ്റീവ് തന്നെയാണ്. അതിനൊക്കെ അകത്തൂടെ പോകണോ? എന്തിനാ നമ്മൾ അകത്ത് വന്ന് മിഠായി ഒക്കെ വാങ്ങാം? ഇവിടുത്തെ കടയും സാധനങ്ങളും ആൾക്കാരെ കാണിച്ചാൽ പോരെ നിനക്ക്? ഏ, ആൾക്കാരെ കാണിക്കുന്നുണ്ട്, നിനക്ക് പ്രയോജനം ഇല്ലല്ലേ. വാവ്, സൂപ്പർ. ഇതിലേ കൂടെയാണ് നമ്മൾ എയർ ഏഷ്യയുടെ എൻട്രൻസിലേക്ക് പോകാനുള്ളത്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുവാണ്. സമാധാനപ്പെടാം. അവിടെയൊക്കെ നടന്നു ഇരിക്കുന്നതിന് പോലെ ഇവിടെ ഹോം വേൾഡ്. താഴത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞാൻ നേരത്തെ കാണിച്ച മുകളിലേക്കുള്ള സ്റ്റെയർ വഴി നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. മുകളിലേക്ക് കയറിക്കഴിഞ്ഞാലോ താഴെ കണ്ടതിനേക്കാളും അതിവിശാലമായ കുറേ ബ്രാൻഡഡ് ഷോപ്പുകളും കാര്യങ്ങളും ഇവിടെയും അതുപോലെ തന്നെയുണ്ട്. ഈ കാണുന്ന മുകളിലത്തെ നിലയിലേക്ക് വരുന്നതിന് നമുക്ക് സ്പെഷ്യലായിട്ട് പെർമിഷനോ പാസുകളോ ഒന്നും വേണ്ട. നമുക്ക് പാസഞ്ചേഴ്സിൻ്റെ കൂടെ തന്നെ അവരെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെ വരികയോ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം. ഇത് തികച്ചും ഒരു എയർപോർട്ടാണ് എന്നുള്ള ഒരു ഫീല് നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇത് എങ്ങനെ നോക്കിയാലും ഒരു ഷോപ്പിംഗ് മാളിനകത്ത് കയറിയ പ്രതീതി തന്നെയുള്ളൂ ഇവിടെ. സമയത്തിൻ്റെ ഒരു പരിമിതി കാരണം മുകളിലത്തെ എല്ലാ ഷോപ്പുകളും ഒന്നും നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായി. ദാ ഇവിടെ ചെക്ക് ചെയ്യുന്നതിനാണെങ്കിൽ എയർ ഏഷ്യയുടെ സെൽഫ് ചെക്കിംഗ് കൗണ്ടറുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ കിയോസ്കിൽ പോയിട്ട് നമ്മളുടെ ഫ്ലൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിൻ്റെ കോപ്പി അതിൽ സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് മാറിയിട്ട് അവരുടെ കൗണ്ടറുകളുണ്ട്. അവിടെ പോയിട്ട് നമ്മളുടെ ചെക്ക് ഇൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നേരെ കസ്റ്റംസിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ക്ലിയറൻസ് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. മലേഷ്യയിൽ വിസിറ്റിന് വരുന്നവർ പൊതുവേ ഹാൻഡ് ബാഗ് ലഗേജിൻ്റെ 7 kg ഹാൻഡ് ലഗേജിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ യാതൊരു കാരണവശാലും അതിനകത്ത് ലിക്വിഡ് ഐറ്റംസ് ഒന്നും, അതായത് വെള്ളമായാലും ഫുഡ് ഐറ്റംസ് ആയാലും അതുപോലെ തന്നെ സ്പ്രേ, ഫ്ലെയിമബിൾ ഐറ്റംസ് ആയിട്ടുള്ള സ്പ്രേ, അങ്ങനത്തെ സാധനങ്ങളൊന്നും കരുതരുത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം അവരെടുത്ത് കളയും. ഞാൻ ഇങ്ങോട്ട് പോരുമ്പം കൊച്ചിയിൽ നിന്ന്
ഡിയോഡ്രൻറ്റും പെർഫ്യൂമും ഒന്നും കുഴപ്പമില്ലായിരുന്നു പോകുന്നപ്പോഴത്തേക്കും. പക്ഷേ തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിലേക്ക് വാങ്ങിച്ച പെർഫ്യൂംസും കയ്യിലുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്ത പെർഫ്യൂം ഉൾപ്പെടെ അത് വെള്ളം, പിന്നെ ടൈം ഡിലേ ആയതുകൊണ്ട് കുറച്ച് തൊട്ട് അതായത് എയർപോർട്ടിനകത്തു നിന്ന് തന്നെ ഫുഡ് വാങ്ങിച്ചിട്ട് കഴിക്കാതെ കയ്യിൽ പിടിച്ചിരുന്നു. അപ്പോൾ അത് ഉൾപ്പെടെ നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോരേണ്ടി വന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ചെക്ക് ഇൻ കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ അറസ്റ്റ് ഫ്ലൈറ്റ് കയറുന്നതിന് ബോർഡിങ്ങിന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് വെയിറ്റിംഗ് ഏരിയയിൽ ഇതാ ഇതേപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് പെർഫ്യൂമോ ഫുഡോ വെള്ളമോ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മാക്സിമം അതൊക്കെ ഉപയോഗിക്കാനും അവിടുന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാര്യം ഇതിനകത്ത് കയറിയിട്ട് പിന്നെ വാങ്ങിക്കുന്ന പെർഫ്യൂം കൊണ്ടുപോകാം, അത് ഇൻഫ്ലേമബിൾ അല്ല. അതൊക്കെയാണ് അതിനകത്ത് ഒരു കുഴപ്പങ്ങൾ. നമുക്കിവിടെ ടോയ്ലറ്റ് വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഫുൾ ചെക്കിങ് കഴിഞ്ഞ് ബോർഡിങ്ങിൻ്റെ അവിടെയൊക്കെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റിൽ കയറുന്നതിന് മുമ്പ് അവർ ഓപ്പൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതാ ആശുപത്രിയിൽ ആൾക്കാർ കാവലിരിക്കുന്നത് പോലെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമില്ല. പക്ഷേ ഇതിനകത്ത് നല്ല സൗകര്യങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഗേറ്റ് ഓപ്പണായി അവരുടെ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുക്ക് മുമ്പ് നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതൊരു മോശമായ കാര്യം തന്നെയാണ്. ഇത്രയും സൗകര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ ഒരുക്കിയിട്ട് നമുക്കിവിടെ അതിനുള്ള സൗകര്യം ഇവിടെ തരത്തില്ല എന്ന് പറയുന്നത് എന്തായാലും വളരെ മോശമായൊരു കാര്യമാണ്. എന്തായാലും മലേഷ്യയും മലേഷ്യയുടെ കാഴ്ചകളും എല്ലാം ഒരു പുതിയ അനുഭവം ഒരുപാട് ആകർഷണീയത ഉള്ളതുമാക്കുന്നതായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നമ്മൾ മലേഷ്യയുടെ ഒരു ബൈ ബൈ പറഞ്ഞുകൊണ്ട് മലേഷ്യയിൽ നിന്ന് പോരുകയാണ്. പോരാനായിട്ട് ഇവിടെ ഫ്ലൈറ്റിലേക്ക് കയറി വന്നപ്പോഴും നമ്മളിവിടുന്ന് പോയപ്പോൾ കിട്ടിയ സ്വീകരണമൊന്നുമില്ല. നമ്മളെ ഒന്ന് വെൽക്കം ചെയ്യാനോ നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും ആരുമില്ല. എയർ ഹോസ്റ്റസ് അവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ സാധാരണ ഒരു ബസ്സിലൊക്കെ കയറുന്ന പോലെ തന്നെ കയറിപ്പോകുന്നു.